ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി പായസമാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പ്രഥമനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടാണ്. നല്ല കിട്ടിലൻ ടേസ്റ്റായ ഒരു പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരു കഴുകി കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ശർക്കര വേണം, നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പായസത്തിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് നാളികേര കൊത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാൻ കുറച്ച് ചെറിയ ജീരകം വറുത്തെടുത്തതും കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ചുക്കുപൊടിയോ ചുക്കോ ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. പിന്നെ നാളികേരപ്പാൽ ഒന്നാം പാലാണിത്. അതുപോലെ രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള നാളികേരത്തിൻ്റെ പാലാണ് നമ്മൾ എടുത്തത്. പിന്നെ ചക്കക്കുരു എടുത്തത് നമ്മൾ ഒരു 35 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഏലക്കായും ജീരകവും പൊടിച്ചെടുക്കണം, ശർക്കര ഉരുക്കിയെടുക്കണം. അതുപോലെ നമ്മുടെ ഈ ചക്കക്കുരു മിക്സിയുടെ ജാറിൽ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചക്കക്കുരു ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരുതരിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ പായസത്തിന് അത് നല്ലതാണ്. പിന്നെ നമ്മൾ കുക്കറിലാണ് പായസം ഉണ്ടാക്കുന്നത്. ചക്കക്കുരു വേവിച്ചെടുത്ത് അതേ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ചക്കക്കുരു അരച്ചെടുക്കുമ്പോൾ നമ്മൾ മൂന്നാം പാൽ ചേർത്താണ് അരച്ചെടുത്തത്. മൂന്നാം പാൽ ചേർത്ത് രണ്ട് തവണയായി അരച്ചെടുത്തതാണിത്. ഇനി രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നന്നായൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് അടിയിൽ പിടിക്കാതെ തിളപ്പിച്ചെടുക്കാം. കട്ടയില്ലാതെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ചക്കക്കുരുവിൽ നിന്നൊരു 4 ചക്കക്കുരു മാറ്റിയെടുത്തിരുന്നു. അത് ഇതുപോലെ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇടയിലായി ചെറിയ പീസസായി കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അതൊഴിവാക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. ചക്കക്കുരു ആയതുകൊണ്ട് നന്നായി കുറുകി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ച് ലൂസായാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നന്നായി തിളച്ച് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കൊക്കെ നന്നായി തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർക്കണം. ശർക്കരപ്പാനി ഉരുക്കിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. നമ്മുടെ തിക്കിനനുസരിച്ച് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. കുറച്ച് കട്ടിയോടുകൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു മൂന്നാം പാലും രണ്ടാം പാലും ചേർത്തതാണ്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി നല്ല ലൂസായി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പായസത നന്നായി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നന്നായി തിളയ്ക്കണം. ശർക്കര ചേർത്ത് നന്നായി കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം. എന്നാലാണ് മധുരമൊക്കെ നമ്മുടെ ആ ചക്കക്കുരുവിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇപ്പോൾ ദാ നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ചുകൂടി തിക്ക് വേണ്ടവർക്ക് ഒന്നുകൂടി തിക്കായി അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് ഇരുന്ന് തണുക്കുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിനുള്ളൊരു പരുവായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ജീരകവും ഏലക്കായും ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടി അല്ലെങ്കിൽ ഒരു കഷ്ണം ചുക്കും കൂടി ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കണം. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊക്കെ പരിഹാരമായി നമ്മൾ ഇതൊക്കെ പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചക്കക്കുരു പ്രഥമൻ റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ഗ്ലാസോളം ഒന്നാം പാൽ എടുത്തതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ചെറിയൊരു തിള വരുന്നതോടുകൂടി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരക്കൊത്ത് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ പായസം ഇതാ ചെറിയൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. പായസം നമ്മൾ ഒരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തായതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്തതാണ്. നെയ്യ് വേണമെങ്കിലും നമുക്കെടുക്കാം. നമുക്കിത് വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു പ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഈ പായസം ചൂടാറിയിട്ടില്ല, ചെറുതായിരുന്നു ചൂടാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇതാ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറു ചൂടോടുകൂടി നമ്മുടെ പായസം കുടിക്കാൻ എടുക്കുകയാണ്.